بسم الله الرحمن الرحيم മഹാനായ ഹബീബായ നബിദങ്ങൾ പഠിപ്പിക്കുന്നു മഹാനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ മകന് കൊടുക്കുന്ന ഉപദേശത്തെ സ്വഹാബികൾക്ക് കൊടുക്കുകയാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ പറഞ്ഞു ജാബിർ ഇബ്നു അബ്ദുല്ലാഹി തങ്ങൾ പറയാണ് പുണ്യനബി പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി തങ്ങൾ സ്വഹാബികളോട് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് എന്താണ് പറഞ്ഞത് സ്വഹാബികളോട് അല്ലാഹുവിന്റെ ഹബീബ് എന്ന് പറഞ്ഞു അലാ ഉഖ്ബിറുക്കും ബിശൈഇൻ അമറ ബിഹി നൂഹ് അലൈഹി സലാം ഇബ്ന നൂഹ് നബി തന്റെ മകന് കൊടുത്ത ഒരു നിർദ്ദേശം ഞാൻ നിങ്ങളോട് നിർദ്ദേശിക്കട്ടെ സ്വഹാബ ഒരുപാട് തഫ്സീറിന്റെ കിതാബിൽ ഈ ഹദീസ് കാണാം പരിശുദ്ധ ഖുർആനിന്റെ വ്യാഖ്യാന ഗ്രന്ഥങ്ങളിൽ പലതിലും ഈ ഹദീസ് കാണാം നൂഹ് നബി അലൈഹി സലാം മകന് കൊടുത്ത നിർദ്ദേശങ്ങൾ ഞാൻ നിങ്ങളോട് നിർദ്ദേശിക്കട്ടെ സുഹൈബ സുഹൈബികൾ പറഞ്ഞു നിർദ്ദേശിച്ചോളൂ നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാൽ കേട്ടോളൂ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ മകന് കൊടുത്തു നാല് കാര്യങ്ങൾ നിർദ്ദേശമായി അതിൽ രണ്ടെണ്ണം ചെയ്യാൻ പറഞ്ഞു രണ്ടെണ്ണം ചെയ്യരുതെന്ന് പറഞ്ഞു നാല് നിർദ്ദേശം കൊടുത്തത് രണ്ടെണ്ണം ചെയ്യണം എന്നുള്ള നിർദ്ദേശം രണ്ടെണ്ണം ചെയ്യരുത് എന്നുള്ള നിർദ്ദേശം ഞാൻ നിങ്ങളോട് ആ നാല് നിർദ്ദേശത്തെ നൂഹ് നബി മകന് കൊടുത്ത നിർദ്ദേശത്തെ നിങ്ങളുടെ മുന്നിൽ ഞാനും വെക്കാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നാമത്തെ നിർദ്ദേശം മോനെ വിളിച്ചിട്ട് നൂഹ് നബി അലൈഹി സ്വലാം പറഞ്ഞു മോനെ ഞാൻ നിന്നോട് പറയട്ടെ നാല് കാര്യത്തിൽ രണ്ടെണ്ണം നീ ചെയ്യാനുള്ളതാ അതിൽ ആ ചെയ്യേണ്ട രണ്ട് കാര്യത്തിൽ ഒന്നാമത്തേത് അൻതഖൂല ലാ ഇലാഹ ഇല്ലല്ലാഹ് എപ്പോഴും ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി നടക്കും മോനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എപ്പോഴും കൂടുതൽ ചൊല്ലും മോനെ നല്ല ഹൃദയ സാന്നിധ്യത്തിൽ ചൊല്ലും മോനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് വർദ്ധിപ്പിക്കും മോനെ എന്ന് സയ്യിദന നൂഹ് നബി അലൈഹി സ്വലാം മകനോട് കൊടുത്ത നിർദ്ദേശം ഞാൻ നിങ്ങളോട് ഒന്നാമത് പറയട്ടെ രണ്ട് ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്തിനാ നീ ചൊല്ലാൻ നിന്നോട് ഞാൻ പറഞ്ഞതെന്നറിയോ നൂഹ് നബി അലൈഹി സ്വലാം മോനോട് പറയാണ് ഫഇന്ന സമാഅ വൽ അർദ ലൗ ജുഇലത ഫി കഫത്തി വലാ ഇലാഹ ഇല്ലല്ലാഹ് ഫി കഫത്തിൻ ഉഖറ ലവസനതുഹുമാ ഒരു തുലാസിന്റെ ഒരു തട്ടിൽ ആകാശങ്ങളും ഭൂമിയും വെച്ചു നമ്മൾ നേരത്തെ പറഞ്ഞ ഹദീസ് ഇപ്പുറത്തെ തട്ടിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരെണ്ണം ഒറ്റയ്ക്ക് വെച്ചാൽ ഭാരം കൂടുതൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് നീ ചൊല്ലിക്കോ പരാജയപ്പെടൂല ചെയ്യേണ്ട രണ്ട് കാര്യങ്ങളിൽ ഒന്നതാണ് എന്ന് സയ്യിദുനാ നൂഹ് നബി അലൈഹി സ്വലാം രണ്ടാമത്തേത് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹി വബിഹംദിഹി ഈ ദിക്റും നീ കൂടുതൽ ചൊല്ലിക്കോ ഈ ദിക്ർ ചൊല്ലിയാൽ നീ പരാജയപ്പെടൂല കാരണം ഫൈന്നഹ സ്വലാത്തുൽ മലായികാ ഇത് മലക്കുകൾ ചെയ്യുന്ന ഒരു ഇബാദത്താണ് മാത്രവുമല്ല ദുആഉൽ ഖൽഖി സൃഷ്ടികളായ സൃഷ്ടികൾ മുഴുവനും ചെയ്യുന്ന ഒരു ദുആ സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന ഈ ദിക്റാണ് മാത്രവുമല്ല വബിഹി വബിഹാ യുർസഖുൽ ഖൽഖു എല്ലാ സൃഷ്ടി ചരാചരങ്ങൾക്കും അല്ലാഹു റിസഖ് കൊടുക്കുന്നത് ഈ ദിക്ർ ആരൊക്കെയോ എവിടൊക്കെയോ ചൊല്ലുന്നു എന്നതിൻ്റെ പേരിലാണ് അതുകൊണ്ട് ഈ ദിക്റും നീ പരിപ്പിച്ചോ സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹി വബിഹംദിഹി ഇതും പെരിപ്പിച്ചോ ഇങ്ങനെ രണ്ട് കാര്യം നീ ചെയ്യണം മോനെ എന്ന് നൂഹ് നബി അലൈഹി സ്സലാം മകനോട് നിർദ്ദേശം നാല് കാര്യം പറഞ്ഞു രണ്ടെണ്ണം ചെയ്യാൻ രണ്ടെണ്ണം ചെയ്യരുത് എന്നത് ചെയ്യാൻ പറഞ്ഞ രണ്ടെണ്ണം ഒന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒന്ന് സുബ്ഹാനല്ലാഹി വബിഹംദിഹി ഈ രണ്ട് ദിക്ർ വർദ്ധിപ്പിക്കാം ഇനി നിന്നോട് ചെയ്യരുത് എന്ന് പറയാനുള്ള രണ്ട് നിർദ്ദേശം ഒന്ന് അള്ളാഹുവിനെ ആരാധനയിൽ പങ്കുകാരെ ചേർക്കരുത് ശിർക്ക് വെക്കരുത് എന്നുള്ളതാണ് ശിർക്ക് വെച്ചാൽ നിനക്ക് സ്വർഗം കിട്ടൂല രണ്ടാമതുള്ളത് കിബറ് പാടില്ല മോനെ കിബറ് പാടില്ല കാരണം അണുമണിത്തൂക്കം കിബറുള്ളവൻ ഒരിക്കലും സ്വർഗത്തിലേക്കില്ല ഈ നാല് നിർദ്ദേശം സ്വഹാബികളെ വിളിച്ചുകൊണ്ട് പറഞ്ഞു സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് വർദ്ധിപ്പിക്കുക എന്നതാണ് നമ്മുടെ വിഷയം അള്ളാഹു തൗഫീഖ് നൽകട്ടെ ജീവിതത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹയോട് ചേരാൻ അള്ളാഹു ഭാഗ്യം നൽകട്ടെ ഒരു ഹദീസ് കേട്ടോളൂ ആയ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി ലാ ഇലാഹ ഇല്ലല്ലാഹു ثمنുൽ ജന്ന നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് സ്വർഗ്ഗത്തിന്റെ വില എന്ന് പറയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹയാണ് ഇനി കേട്ടോളൂ സ്വർഗ്ഗത്തിന്റെ വില ലാ ഇലാഹ ഇല്ലല്ലാഹയാണ് സ്വർഗ്ഗത്തിന്റെ താക്കോൽ ഏതാ
നിസ്കാരം അല്ലേ. സ്വർഗത്തിലേക്ക് ഉള്ള താക്കോലാണ് നിസ്കാരം. എത്ര താക്കോലുണ്ടാവും മിക്കവാറും? എത്ര താക്കോലുണ്ടാവും? പ്രധാന താക്കോലാണ് ഇത്. നിസ്കാരം പ്രധാന താക്കോലാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ഒരു അനുഷ്ഠാന രൂപമാണ് നിസ്കാരം. സ്വർഗത്തിന് വേറെ താക്കോലുണ്ട്. സ്വർഗത്തിലേക്ക് പോവാൻ ഒരു പ്രധാന താക്കോൽ തന്നെയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ. അങ്ങനെ ഉണ്ട് ഹദീസ്, അങ്ങനെയും ഉണ്ട് ഹദീസ്. ഇസ്ലാമിക ആത്മീയ കാഴ്ചപ്പാട് ലാ ഇലാഹ ഇല്ലല്ലാഹ സ്വർഗത്തിലേക്കുള്ള താക്കോലാ. കേട്ടോളൂ കേട്ടോളൂ, മഹാനായ ഇമാം അൽ ഹാഫിദ് ഇബ്നു ഹജറൻ അൽഅസ്ഖലാനി ഫതഹുൽ ബാരിയിൽ ഒരു ഹദീസ് പറയുന്നുണ്ട്, ഒരു മർഫുഉായ ഹദീസ്. അൻ മുആദ് ഇബ്നു ജബല റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, ഒരു മർഫുഉായ ഹദീസ് ആണ്. മിഫ്താഹുൽ ജന്നത്തി ലാ ഇലാഹ ഇല്ലല്ലാഹ്, സ്വർഗത്തിന്റെ താക്കോല നിസ്കാരം മാത്രമല്ല ലാ ഇലാഹ ഇല്ലല്ലാഹയും സ്വർഗത്തിന്റെ താക്കോലാണ്. ഈ രണ്ട് താക്കോലും വേണം കയ്യിൽ. നമ്മുടെ മുമ്പ് കഴിഞ്ഞു പോയ ആൾക്കാർ ഈ രണ്ട് താക്കോലായിട്ടാ പോയേക്കണേ സ്വർഗത്തിന്റെ വാതിൽ തുറക്കാൻ വേണ്ടിട്ട്. അള്ളാഹു നമുക്കും തൗഫീഖ് നൽകട്ടെ. അവർക്ക് നിസ്കാരവും ഉണ്ടായിരുന്നു, നല്ല മൂർച്ചയുള്ള നല്ല ദൃഢമായ നിസ്കാരം, നല്ല താക്കോലായിരുന്നു അത്, നല്ല ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉണ്ടായിരുന്നു അവർക്ക്. ഈ രണ്ട് താക്കോലായിട്ട് അവർ പോയത്, ഒരെണ്ണം ഫിറ്റായില്ലെങ്കിൽ പോലും മറ്റത് കൊണ്ട് അവർ തുറക്കും, ഉറപ്പായിട്ടും തുറക്കും. മരിച്ചുപോയവർക്ക് അള്ളാഹു ആ ഭാഗ്യം കൊടുക്കട്ടെ, ജീവിച്ചിരിക്കുന്ന നമുക്കും അള്ളാഹു അത് തരട്ടെ. കേട്ടോളൂ, ഹബീബ് പഠിപ്പിച്ച സ്വർഗത്തിന്റെ താക്കോലാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇനി കേട്ടോളൂ, ഇമാം ബഗ്ദാദി അവിടുത്തെ ശറഹ് സുന്നയിൽ പറയുന്നുണ്ട്, മഹാനായ വഹബ് ബിനു മുനബ്ബഹ് റളിയല്ലാഹു അൻഹുവിനോട് ഒരിക്കൽ ഒരാൾ ചോദിച്ചു, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് സ്വർഗത്തിന്റെ താക്കോലാണെന്ന് ഹദീസിൽ പറയുന്നത് കേട്ടിട്ടുണ്ട്? അങ്ങനെ ഒരു ഹദീസിൽ പറഞ്ഞിട്ടുണ്ടോ? മഹാനായ വഹബ് ബിനു മുനബ്ബഹ് തങ്ങൾ പറഞ്ഞു, പല അതെ ഹദീസിലുള്ളതാ, അത് ഹദീസിലുള്ളതാ, റസൂലുള്ള പറഞ്ഞതാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വർഗത്തിന്റെ താക്കോലാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്, ഹദീസിലുള്ളതാണ് എന്ന് വഹബ് ബിനു മുനബ്ബഹ് റളിയല്ലാഹു അൻഹു ചോദ്യകർത്താവിന് മറുപടി കൊടുത്തു. ഇമാം ബഗ്ദാദി ശറഹുൽ സുന്നയിൽ ഇത് രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പോ അയാൾ തന്നെ മഹാനായ വഹബ് ബിനു മുനബ്ബഹ് തങ്ങളുടെ മുന്നിൽ നിന്നിട്ട് ഒരു സംശയം പോലെ, ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് സ്വർഗത്തിന്റെ താക്കോല്, അപ്പൊ വഹബ് ബിനു മുനബ്ബഹ് തങ്ങൾ പറഞ്ഞു, അവിടെ പോവല്ലേ, നിന്നോട് പറയട്ടെ ഒരു താക്കോൽ എന്ന് പറഞ്ഞാൽ എങ്ങനെയാ നിനക്ക് അറിയോ? ഒരു താക്കോൽ എന്ന് പറഞ്ഞാൽ വലാക്കിൻ ലൈസ മിഫ്താഹുനില്ലാ ലഹു അസ്നാൻ, ഒരു താക്കോലിന് പല്ലുകളുണ്ട് അല്ലേ? ഒരു താക്കോൽ എടുത്താൽ ആ താക്കോലിന് പല്ലുകളുണ്ട്, അതിന് പല്ലുകളുണ്ട്. അപ്പൊ ഇതൊരു താക്കോലാണ്, ഒരു കുഞ്ഞു താക്കോലാണ്. ഈ കുഞ്ഞു താക്കോലിന്റെ ഇവിടെ പല്ലുകളുണ്ട്. എല്ലാ താക്കോലിനും ഒരു പല്ലുണ്ട്. ചില താക്കോലുകൾക്ക് പല്ലുകളുടെ എണ്ണം കൂടുതലാണ്. വഹബ് ബിനു മുനബ്ബഹ് തങ്ങൾ പറയുകയാണ്, എടോ താക്കോൽ എന്ന് പറഞ്ഞാൽ അതിന് കുറെ പല്ലുകൾ ഉണ്ടല്ലോ. ഫഇദാ ജിത ബിമിഫ്താഹി ലഹു അസ്നാൻ, നീ കൊണ്ടുവരുന്ന താക്കോലിന് പല്ലുണ്ടോ എന്ന് നോക്കണം. അങ്ങനെ പല്ലുള്ള താക്കോലാണെങ്കിൽ മാത്രമാണ് നിനക്ക് ആ സ്വർഗത്തിന്റെ കവാടം തുറക്കാൻ പറ്റൂ. ഡ്യൂപ്ലിക്കേറ്റ് താക്കോല് വാങ്ങാൻ വേണ്ടി താക്കോൽ അടിക്കുന്ന ഷോപ്പിൽ ചെല്ലുമ്പോ താക്കോലിന്റെ തലഭാഗം ഉണ്ടാകും, പക്ഷേ അതിന്റെ പല്ല് ഭാഗം വരുന്നോടത്ത് പിന്നെ മെഷീൻ വർക്ക് ചെയ്തിട്ട് വേണം പല്ലുണ്ടാക്കാൻ അല്ലേ. മെഷീൻ വർക്ക് ചെയ്യാത്ത, പല്ല് അടിച്ചെടുക്കാത്ത, പ്രിന്റ് ചെയ്യാത്ത തലഭാഗം നോക്കുമ്പോ താക്കോലിന്റെ രൂപത്തിലുള്ള ആ തകിടും കഷ്ണം നമ്മുടെ തന്നു കഴിഞ്ഞാൽ നമുക്ക് തുറക്കാൻ പറ്റുമോ? ഇല്ല. വഹബ് ബിനു മുനബ്ബഹ് തങ്ങൾ അയാളോട് പറഞ്ഞു, നിന്റെ കയ്യിലുള്ള താക്കോലായിട്ട് സ്വർഗത്തിന്റെ ഡോറ് തുറക്കാൻ പോകുമ്പോ അതിന് പല്ലുണ്ടോ എന്ന് നോക്കിയിട്ട് വേണം പോവാൻ, പല്ലുണ്ടോ എന്ന് നോക്കിയിട്ട് വേണം പോവാൻ. ഇനി കേട്ടോളൂ, ആ താക്കോലിന് പല്ല് വെക്കണ്ടേ? ആ സ്വർഗത്തിന്റെ കവാടം തുറക്കാനുള്ള താക്കോലിന്റെ പല്ല് കേട്ടോളൂ. അഹമ്മദ് സമർഖന്ദി പറയുന്നു, എത്ര കിതാബുകളിൽ നിന്ന് ഉദ്ധരിക്കണമെന്ന് അറിയും. ഒറ്റ ഹദീസല്ല, ഇങ്ങനെ കോർവ കോർവയായി മഹാന്മാരിങ്ങനെ രേഖപ്പെടുത്തി. ഇനി പറയുന്ന അഹമ്മദ് സമർഖന്ദി പറഞ്ഞതാണ് റളിയല്ലാഹു അൻഹു, ലാ ഇലാഹ ഇല്ലല്ലാ എന്നതുണ്ടല്ലോ സ്വർഗത്തിന്റെ താക്കോല, അതിന്റെ പല്ലുകൾ എങ്ങനെയാ മൂർച്ച വെക്ക? ആ പല്ലുകൾ എന്ന് പറഞ്ഞാൽ നീ ചൊല്ലുന്ന ലാ ഇലാഹ ഇല്ലല്ലയുണ്ടല്ലോ, തെറ്റ് ചെയ്യാത്ത അവസ്ഥയിൽ തന്നെ ചൊല്ലാൻ ശ്രമിക്കണേ. അപ്പൊ ആ പല്ല് അവിടെ ഒരെണ്ണം വന്നു.
അതങ്ങനെ പഠിച്ചവനെ ഇന്ന് എനിക്ക് രാത്രി ഒരു ആയിരം ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാനുള്ളത്, അതുകൊണ്ട് ഞാൻ ഇന്ന് സിനിമ കാണൂല, സീരിയൽ കാണൂല. അല്ലാഹുവേ, ഞാൻ ഇന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയവനല്ലേ, ഞാൻ ആ ചീത്തയായ വർത്തമാനങ്ങളൊന്നും പറയാൻ പാടില്ലല്ലോ, കളവ് പറയാൻ പാടില്ലല്ലോ. പഠിച്ച റബ്ബേ, ഞാൻ ഇന്ന് ഹറാമ് ചെയ്യാൻ പാടില്ലല്ലോ, എന്തുകൊണ്ട് ഇന്ന് ഞാൻ ദിക്റു ചൊല്ലേണ്ടവനല്ലേ, സ്വർഗത്തിന്റെ കവാടം തുറക്കാനുള്ള ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലേണ്ടവനാ ഞാൻ ഇന്ന്. അതുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാനുള്ള ആളെന്ന നിലയിൽ ഇന്ന് ഞാൻ തെറ്റ് ചെയ്യാൻ പാടില്ല. അങ്ങനെ നീ ത്വാഹിറായ പ്രകൃതിയിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയ ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് പല്ലുള്ള തക്കോലായി. ഇപ്പൊ ശബരിമലക്ക് പോകുന്ന അയ്യപ്പ ഭക്തര് മാല ഇട്ട് കഴിഞ്ഞാൽ അവര് എന്ത് ചെയ്യില്ല, ചില ഭക്ഷണങ്ങൾ കഴിക്കില്ല, അത് വ്രതമാണ്. സ്വാമിയാണ് അദ്ദേഹം, സ്വാമിയെ അനുകരിക്കാണ്. അങ്ങനെയുണ്ട്, ഞാൻ ഇന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയ ആളാ, അല്ലെങ്കിൽ ചൊല്ലേണ്ട ആളാ, ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് സ്വർഗം തുറക്കാനുള്ള താക്കോലാണെന്ന് മുത്തനബി പഠിപ്പിച്ചു. അതുകൊണ്ട് താക്കോലാവുമ്പോ ആ താക്കോലിന് ഗ്രിപ്പ് കിട്ടാൻ പല്ലുകളുണ്ട്. ഞാൻ ഇന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലേണ്ട ആളാവുമ്പോ എന്റെ താക്കോലാകുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ പല്ലിന് ഞാൻ ഇന്ന് തെറ്റ് ചെയ്യാൻ പാടില്ല. പത്യം പത്യം വേണം, ഒരു മരുന്നിന് പത്യമുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ പത്യം തെറ്റുകൾ ചെയ്യാതിരിക്കലാണ്. മാത്രവുമല്ല, ഗീബത്ത് പറയാൻ പാടില്ല. ആ താക്കോലിന്റെ പല്ല് അടർന്നു പോവും ഗീബത്ത് പറഞ്ഞാൽ. മാത്രവുമല്ല, മറ്റൊരാളെ വഞ്ചിക്കണം എന്ന് ഹൃദയത്തിൽ കരുതി മറ്റൊരാളെ പറ്റിക്കണം, അസൂയ ഉണ്ട് നമ്മുടെ മനസ്സിൽ, കുശുമ്പുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ര ചൊല്ലുമ്പോൾ ആ താക്കോലിന്റെ പല്ലുപോലെയുള്ള ഒരു മൂർച്ച, ഒരു ഗ്രിപ്പ് നമുക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മാത്രവുമല്ല, ലാ ഇലാഹ ഇല്ലല്ലാ എന്നത് നാവ് കൊണ്ട് ചൊല്ലുമ്പോ ശരീരത്തിന്റെ മറ്റുള്ള അവയവങ്ങൾ അതിനോട് സഹകരിക്കണം, നമ്മുടെ വയറ് ഹറാമിൽ നിന്നും ഒഴിവായിരിക്കണം. അപ്പോഴാണ് ലാ ഇലാഹ ഇല്ലല്ലാ എന്നത് സ്വർഗം തുറക്കാനുള്ള താക്കോലായി, പല്ലുള്ള താക്കോലായി മാറാ. സ്വർഗത്തിന്റെ കവാടം തുറക്കാനുള്ള അളവിലേക്ക് ആ പല്ലിങ്ങനെ പ്രിന്റ് ചെയ്ത് പ്രിന്റ് ചെയ്ത് വരാ. എല്ലാ വജവാരിഹും മശ്ഹൂലത്തുൻ ബിൽ ഖിദ്മത്തി ത്വാഹിറാനിൽ മഅസി എന്ന് മഹാന്മാർ രേഖപ്പെടുത്തുന്നു. ശരീരത്തിന്റെ എല്ലാ അവയവങ്ങളും തെറ്റുകളിൽ നിന്നും ഒഴിവായി എല്ലാ അവയവങ്ങളും ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലേണ്ടതാണല്ലോ, ചൊല്ലിയതാണല്ലോ എന്ന പരിഗണനയിലേക്ക് ചിന്തിച്ച് സ്വയം ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കലാണ് അതിന്റെ ഏറ്റവും ഗുണകരമായ അവസ്ഥ എന്ന് മഹാന്മാർ രേഖപ്പെടുത്തുന്നു. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അങ്ങനെയാണ്, അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് വലിയ നിബന്ധനയുള്ള ഒരു വലിയ അമലാണ്, വലിയ അമലാണ്. കേട്ടോളൂ, പരിശുദ്ധ ഖുർആൻ സൂറത്തുൻ നംലിന്റെ 89-90 ആയത്തുകൾ കേട്ടോളൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മൗജാ ബിൽ ഹസനതി ഫലഹു ഖൈറു മിൻഹാ وهم من فزع يومئذ آمنون ومن جاء بالسيئة فكبت وجوههم في النار هل تجزون إلا ما كنتم تعملون. ആരെങ്കിലും ഒരു നന്മ ചെയ്താൽ അവൻ അതിന് ഇരട്ടി പ്രതിഫലം. ഈ ആയത്ത് പറയുന്നത് അങ്ങനെയാണ്. അവൻ നാളെ പേടിപ്പെടുത്തുന്ന ഖിയാമത്തിന്റെ ഭയാനകരമായ അവസ്ഥകളിൽ നിന്നും നിർഭയത്വം ലഭിച്ചവന. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഒരു നന്മ ചെയ്താൽ അവന് പ്രതിഫലം ഇരട്ടി. ഈ ആയത്ത് കേട്ടോട്ടോ. ഇതിന്റെ വ്യാഖ്യാനത്തിൽ മഹാനായ ഇമാം തിബരി റഹ്മത്തുള്ളാഹി അലൈഹി തഫ്സീറു തിബരിയിൽ കുറിക്കുന്നു. ഇമാം ഖുർത്തുബി അവിടുത്തെ തഫ്സീറിൽ കുറിക്കുന്നു. സൂറത്തുൻ നംലിന്റെ ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ കാണാം. സ്വഹാബിയായ അബൂ ദർ റളിയല്ലാഹു അൻഹു ഹബീബായ നബിയുടെ മുന്നിൽ ചെല്ലുന്നുണ്ട്, എന്നിട്ട് ചോദിക്കുന്നുണ്ട്, യാ റസൂലല്ലാഹ് ഔസിനി, നബിയെ എനിക്ക് വസിയത്ത് പറയണേ, എന്നോട് വസിയത്ത് പറയണേ, എന്തെങ്കിലുമൊക്കെ വസിയത്ത് പറയണേ. റസൂലുള്ള പറഞ്ഞു, ഇത്തഖില്ലാ, പടച്ചോനെ പേടിച്ച് ജീവിക്കണോട്ടോ അബൂദറേ.
മൂപ്പര് മോശമായുണ്ടല്ലോ ട്ടോ റസൂൽ അങ്ങനെ പറഞ്ഞ്. എല്ലാവരോടും പറയാൻ പറ്റിയ ഒരു വർത്താനാണിത്. നല്ലവരോടും പറയാം, ചിത്ത ആൾക്കാരോടും പറയാം. അള്ളാഹനെ പേടിക്കണേ, അള്ളാഹനെ സൂക്ഷിക്കണേ. എന്നിട്ട് പിന്നെ പറഞ്ഞു, എന്തെങ്കിലും പാകപ്പിഴവുകളോ തെറ്റുകുറ്റങ്ങളോ എങ്ങാനും സംഭവിച്ചു പോയാ അതിന്റെ ഉടനെ തന്നെ ഒരു നന്മ അങ്ങോട്ട് ചെയ്തേക്ക്. കാരണം തിന്മ എന്നത് ഒന്ന് ഒന്ന് ചെയ്താ ഒന്നേ രേഖപ്പെടുത്തും. അല്ലാതെ സിസ്റ്റം അങ്ങനെയാ, നന്മ ഒന്ന് ചെയ്താ പത്തെണ്ണം രേഖപ്പെടുത്തും. അപ്പൊ ആ തിന്മേനെ ഈ പത്തെണ്ണം വന്നിട്ടാണ് തെറിപ്പിച്ചു കളയും. ഒരു തിന്മയെ ആ പത്ത് നന്മ തെറിപ്പിച്ചു കളയും. ഇന്നൽ ഹസനാത്തി യുദ്ഹിബുന സയ്യിആത്ത്. അങ്ങനെയാണല്ലോ ഖുർആൻ പറഞ്ഞത്, നന്മകൾ തിന്മകളെ നീക്കിക്കളയും, തീർപ്പിച്ചു കളയും. അബൂദറേ, എന്തെങ്കിലും പാകപ്പിഴവുകളോ തെറ്റുകളോ വന്നു പോയാൽ ഒരു തെറ്റ് ചെയ്ത ഒരു നന്മ അതിന്റെ ഉടനെ തന്നെ ചെയ്തോ. കാരണം ഒരു തെറ്റിന് ഒരു നന്മ അപ്രസ് ചെയ്യുമ്പോ തെറ്റ് ഒന്ന് ഒന്നേ അവിടെ രേഖപ്പെടുത്തോ. നന്മ ഒന്ന് ചെയ്താ പത്തായിട്ട് അവിടെ രേഖപ്പെടുത്താ. അപ്പൊ ആ പത്ത് നന്മയുടെ ശക്തി കൊണ്ട് ഈ ഒരു തിന്മ അള്ളാഹു മാച്ചുകളയും. അങ്ങനെ ശീലാക്കിക്കോ, തെറ്റ് ചെയ്യരുതേ. തെറ്റെങ്ങാനും സംഭവിച്ചു പോയാൽ ഉടനെ തന്നെ ഒരു നന്മയും കൂടി അവിടെ ചെയ്തേക്കണേ എന്ന് പറഞ്ഞൊരു ഉപദേശം കൊടുത്തു. കാരണം നീ ഒരു നന്മ ചെയ്തു കഴിഞ്ഞാൽ നന്മ തിന്മയെ മായ്ച്ചു കളയുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അപ്പൊ എന്തുട്ട് നന്മ ഇപ്പൊ ഞാൻ ചെയ്യാം? അബൂദർ റളിയല്ലാഹു അൻഹു അവിടെ നിന്ന് അങ്ങോട്ട് ചിന്തിച്ചു. ചിന്തിച്ചിട്ട് ചോദിച്ചു, യാ റസൂലുള്ളാഹ്, അബിനൽ ഹസനാത്തി ലാ ഇലാഹ ഇല്ലല്ലാഹ്. നബിയെ, നന്മ ചെയ്ത് തിന്മയെ മായ്ച്ചു കളയാൻ പറ്റും എന്ന് പറഞ്ഞല്ലോ. അപ്പോ എന്ത് നന്മയാ ചെയ്യേണ്ടതെന്ന് ഞാൻ ആലോചിച്ചിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് മതിയാവോ നബിയെ എന്ന് ചോദിച്ചപ്പോ ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയാ മതി, അത് ധാരാളം. മിൻ അഫ്ളലിൽ ഹസനാത്ത്, നന്മ ചെയ്യാനല്ലേ ഞാൻ പറഞ്ഞുള്ളൂ, ഏറ്റവും വലിയ നന്മയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഒരു തിന്മ ചെയ്താ ഒരു നന്മ ചെയ്തേക്കുന്ന ഞാൻ പറഞ്ഞത്. നീ ചോദിച്ചത് ഏറ്റവും വലിയ നന്മ, സാധാരണ നന്മയല്ല. ആ ഏറ്റവും വലിയ നന്മ ചെയ്താൽ ഏറ്റവും പര്യാപ്തം, ഏറ്റവും വലിയ നേട്ടം എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഒരു കാലം വരും, ജനങ്ങൾക്കൊരു കാലം വരും. സഹാബികൾ പറയുന്നു, ഇമാം ഹാകിം അവിടുത്തെ മുസ്തദ്രക്കിൽ ഉദ്ധരിക്കുന്നുണ്ട് ഹദീസ്, ഹബീബിൽ നിന്നും പഠിച്ചെടുത്തു സഹാബികൾ, പുണ്യനബി പഠിപ്പിച്ചു. ഒരു കാലം വരും ജനങ്ങൾക്കന്ന് ഇസ്ലാമില്ല, അന്ന് ഇസ്ലാമില്ല, എല്ലാരും ഇസ്ലാമിനെ പഠിക്കേണ്ടി വരും. പഠനം നടക്കും, ഒരു പഴന്തുണി പോലെ ആയിരിക്കുമെന്ന് ദീൻ. പഴന്തുണി എങ്ങനെയാ? അലമാരിയിൽ സൂക്ഷിക്കോ. പഴന്തുണി എങ്ങനെ? ഹദീസിൽ കാണാം, കമായുന്ദ റസൂൽ സൗബുൽ ഖൽഖു, ഒരു പഴന്തുണി പോലെ ഇസ്ലാമിനെ കാണുന്ന ഒരു കാലമുണ്ട്. ഒരു പഴഞ്ചൻ ഈ അടുത്ത ദിവസം ഒരു മോണോ ആക്ട് ഒരു സുഹൃത്ത് അയച്ചു തന്നു. ആ മോണോ ആക്ടിൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ മഹോന്നത പണ്ഡിത സഭയിലെ പ്രമുഖനായ മഹാപണ്ഡിതരെ ഈകഴ്ത്തിയിട്ട് മോണോ ആക്ട് ആണ്. എന്തുകൊണ്ട്? പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടി സമ്മാനം വാങ്ങാൻ വേണ്ടി സ്റ്റേജിൽ കയറിയപ്പോ സമസ്തയുടെ ഔദ്യോഗികമായ ഒരു സദസ്സിൽ വെച്ച്, കൃത്യമായി ഔദ്യോഗികമെന്നും ഏറ്റവും കൂടുതൽ ആ സിലബസ് അനുശാസിക്കുന്ന രീതിയിൽ പ്രായോഗികമായി ചെയ്യേണ്ട കാര്യങ്ങൾക്ക് വിരുദ്ധമായി സഭയിലേക്ക് ആ കോളേജിന്റെ അല്ലെങ്കിൽ സ്ഥാപനത്തിന്റെ അത് വിഭാവനം ചെയ്യുന്ന സിലബസ് നിർദ്ദേശിച്ചിട്ടുള്ള രീതികൾക്ക് വിരുദ്ധമായി പബ്ലിക്കിലേക്ക് ഒരു പെൺകുട്ടിയെ വിളിച്ചപ്പോ ഇസ്ലാമിക നിയമം അനുസരിച്ച് ആരടാ വിളിച്ചതെന്ന് മഹാനായ ഉസ്താദ് അവർ ചോദിച്ചു. ഷെയ്ഖുന എം ടി ഉസ്താദ് അള്ളാഹു ദീർഘായുസ് കൊടുക്കട്ടെ, അതിനെ പരിഹസിച്ചുകൊണ്ട് മോണോ ആക്ട് വന്നു. അതില് ഞാൻ ഇന്നലെ രാത്രി അത് കണ്ടത്, കുറെ ദിവസമായി ഒരു സുഹൃത്ത് അഴിച്ചു തന്നിട്ട് ഞാനങ്ങനെ അത് കണ്ടു. കണ്ടു കഴിഞ്ഞപ്പോ പഴഞ്ചൻ എന്ന രീതിയിലേക്ക് ഇസ്ലാമിന് അവതരിപ്പിച്ചിരിക്കുന്നു. ഒരു പഴഞ്ചൻ പരിഷ്കാരങ്ങളും പുരോഗമനങ്ങളും പറയുമ്പോ ഇസ്ലാമിന്റേത് പഴഞ്ചൻ എന്ന് പറയാം. അങ്ങനെ പഴഞ്ചൻ എന്ന് ഇസ്ലാമിനെ മുദ്ര കുത്തുന്ന ഒരു കാലം വരും. ആ കാലം വരുന്ന സമയത്ത് ജനങ്ങൾക്ക് നിസ്കാരമുണ്ടോ? ഉണ്ടോന്ന് വെച്ചിട്ടുണ്ട്. എന്തുട്ട് നിസ്കാരം? ആ നോമ്പുണ്ടോ? ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. എന്തിനപ്പോ നോമ്പിടിച്ച? ആ ഹജ്ജുണ്ടോ? ഉണ്ടോ എന്ന് ചോദിച്ചാൽ വലാ നുസുക്കുൻ. ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, യഥാർത്ഥത്തിൽ അതില്ല. അങ്ങനെ വരുന്ന സമയത്ത് ചില വയസ്സായ മനുഷ്യന്മാര് പറയും, സമൂഹത്തിലെ പ്രമുഖര് പറയും, അപ്പൊ
അപ്പൊ ആ കാലഘട്ടം വരുമ്പോ ചില മനുഷ്യന്മാര് പറയും, നമ്മളെ പോലുള്ളവരൊക്കെ ചിലപ്പോ പറയും, പണ്ടൊക്കെ നല്ലോണം ദിക്ര ചൊല്ലി ആൾക്കാരൊക്കെ ജീവിച്ചിട്ടുണ്ടായിരുന്നേ എന്ന് പറയും. നമ്മള് പറഞ്ഞ പോലെ ഇടക്കിടക്ക് പറയാറുണ്ടല്ലോ, പഴയ കാലത്തൊക്കെ നമ്മുടെ ഓർമ്മയില് ഇന്ന ഇന്ന ആളുകളൊക്കെ നല്ലോണം ദിക്രുകളൊക്കെ ചൊല്ലിയവരുണ്ടല്ലോ എന്ന് ജനങ്ങൾ പറയുന്ന ഒരു കാലം, പറയുന്നവൻ അങ്ങനെ എത്താൻ പറ്റാത്ത ഒരു കാലം, പറയുന്നവന് മുമ്പ് ചെയ്ത പലരെയും പറയാനേ പറ്റൂ, സ്വന്തമായി അങ്ങനെ ആവാൻ പറ്റാത്ത ഒരു കാലം വരുമ്പോ പറയുന്നത് കേട്ടിരുന്നവർ പലരും ചോദിച്ചു, അങ്ങനത്തെ കാലഘട്ടത്തിൽ അള്ളാഹുവിനോട് ചോദിക്കാണ്, ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയവരുടെ ചരിത്രം പറയുമ്പോ പരാമർശിക്കുമ്പോ ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിപ്പോയവർക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ട് സ്വർഗം കിട്ടുമെന്ന് അർത്ഥമുണ്ടോ? മഹാനവരുകൾ പറഞ്ഞു, ഉണ്ടേ ഉണ്ടേ, യൻജൂന ബിലാ ഇലാഹ ഇല്ലല്ലാഹ് മിനന്നാർ. ഇങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ ജീവിച്ചു നിന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയാൽ ആ മനുഷ്യന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നരകമോചനം നൽകുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഇമാം ഹക്കീമിന്റെ മുസ്തദ്രക്കിലുണ്ട് ഹദീസ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് വർദ്ധിപ്പിച്ചാൽ ആ മനുഷ്യന് നരകമോചനമാ. ഈ കാലഘട്ടത്തിൽ ഏറ്റവും ഫിറ്റായിട്ടുള്ള ഒരു ഹദീസാണിത്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. സർവസൃഷ്ടി ചരാചരങ്ങളും ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുന്നുണ്ടേ. പറഞ്ഞല്ലോ ഹബീബ് പൂവങ്കോഴിയെ ചീത്ത പറയല്ലേ എന്ന്. നിസ്കാരത്തിന് വേണ്ടി വിളിച്ചെഴുന്നേൽപ്പിക്കുന്നതാണ് പൂവങ്കോഴി എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ലാ തസ്ബുദ്ദീഖത്ത, പൂവങ്കോഴിയെ നിങ്ങൾ ചീത്ത പറയല്ലേ. ഫഇന്നഹാ തൂഖിദുലിസ്സല, പൂവങ്കോഴി നിസ്കാരത്തിന് വേണ്ടി വിളിച്ചെഴുന്നേൽപ്പിക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. പൂവങ്കോഴി കൂവിയതെന്താ? പൂവങ്കോഴി കൂവിയതെന്താ കേട്ടോളൂ. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, സൗതുദ്ദീഖി സ്വലാത്തുഹു, ഒരു പൂവങ്കോഴി കൂവിയത് അതിന്റെ സ്വലാത്താണ്, അതിന്റെ നിസ്കാരമാണ്. പിന്നെയോ വല്ലർബുഹു ബിജിനാഹൈഹി, ഒരു പൂവങ്കോഴി അതിന്റെ ചിറകുകൊണ്ട് അടിച്ചത് സുജൂദുഹു, പൂങ്കോഴിയുടെ സുജൂദാണ് ചിറക് കൊണ്ടടിച്ചത്. വറുക്കൂഹു, അതിന്റെ റുക്കൂഴും ആ ചിറകടിച്ചോടത്ത് തന്നെ ഉണ്ടെന്ന് ആയിഷ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു സയ്യിദുനാ റസൂലുള്ളാഹി. എന്തിനാ ഞാൻ ഇത് പറഞ്ഞതെന്നറിയുമോ? ആയിഷ ബീവിയോട് ഈ ഹദീസ് പറയുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൂറത്തുൽ ഇസ്റാഇന്റെ 44-ാമത്തെ ആയത്ത് ഓതിയിട്ടാ പറഞ്ഞത്, തുസബ്ബിഹു ലഹു സമാവാത്തു സബ്ഉ വൽ അർളു വമാ ഫീഹിൻ وَإِنْ مِنْ شَيْءٍ إِلَّا يُسَبِّحُ بِحَمْدِهِ وَلَكِنْ لَا تَفْقَهُونَ تَسْبِيحَهُمْ إِنَّهُ كَانَ حَلِيمًا غَفُورًا. عَيْسَى قُرْآنِ سُورَةِ الْإِسْرَاءِ 44-ാമത്തെ ആയത്ത് പറഞ്ഞു, ആകാശങ്ങൾ അല്ലാഹുവിനു വേണ്ടി തസ്ബീഹ് ചൊല്ലുന്നു, ഭൂമി അല്ലാഹുവിനു വേണ്ടി തസ്ബീഹ് ചൊല്ലുന്നു, നമ്മൾ കണ്ടതും കാണാത്തതുമായി സൃഷ്ടിച്ച ആചരങ്ങളിലഖിലം അല്ലാഹുവിനു വേണ്ടി ദിക്റു ചൊല്ലുന്നു. പരിശുദ്ധ ഖുർആൻ ഈ ആയത്തോതിയിട്ട് പൂവൻ കോഴി ചിറകടിച്ചതിന് പോലും ദിക്റുണ്ട് സ്വലാത്തുണ്ടെന്ന് പറഞ്ഞു സയ്യിദുനാ റസൂലുള്ളാഹി. ജലാലുദ്ദീൻ സുയൂത്തി തങ്ങൾ ഖുർആൻ വ്യാഖ്യാനിച്ച് സൂറത്തുൽ ഇസ്റാഇന്റെ വ്യാഖ്യാനത്തിൽ ദുർറുൽ മൻസൂറിൽ ആ ഹദീസ് പറയുന്നുണ്ട്. ആലോചിച്ച് നോക്കണേ, എല്ലാ ജീവജാലങ്ങളും അല്ലാഹുവിന്റെ തസ്ബീഹും ദിക്റുകളും ചൊല്ലിക്കൊണ്ടിരിക്കുന്നു. ലോകത്തെ ഏതൊരു സൃഷ്ടിയുണ്ടോ മനുഷ്യാ നീ പഠിച്ചോ, ഇല്ലാ യുസബ്ബിഹു ബിഹംദിഹി, അല്ലാഹുവിന് ദിക്റു ചൊല്ലുന്നുണ്ട്, വലാക്കില്ലാ തഫ്ഖഹൂന തസ്ബീഹഹും. ഖുർആൻ ഖുർആൻ ഖുർആൻ, അവരുടെ തസ്ബീഹും ദിക്റും നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നില്ല, അറിയാൻ പറ്റുന്നില്ല. മാനസിക രോഗമുള്ള ഒരു സഹോദരൻ രോഗം ഭേദമായി സെല്ലിൽ നിന്നും പുറത്തു വന്നപ്പോ അയാൾ അന്ന് പറഞ്ഞത്, ഞാൻ സെല്ലിൽ കിടന്ന കാലഘട്ടത്തിൽ ആ സെല്ലിന്റെ ഇരുമ്പഴികൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയതായി ഞാൻ ഓർക്കുന്നു. ശരിക്കും മാനസിക രോഗം സെല്ലിന്റെ അകത്ത് കിടന്നപ്പോഴാണോ പുറത്തു വന്നപ്പോഴാണോ ഒന്ന് പറഞ്ഞേ. അലായലാൽ നമ്മളൊക്കെ ഒരു രോഗിയാ, നമുക്കൊരു മാനസിക രോഗം ഉണ്ട്, എല്ലാവർക്കും ഭ്രാന്തായോണ്ട് പിന്നെ ഭ്രാന്താണെന്ന് അറിയണില്ലെന്നുള്ളൂ. മനസ്സിലായില്ലേ?
എല്ലാവർക്കും ഭ്രാന്തായതുകൊണ്ടാണ് പിന്നെ എന്ത്, നമുക്ക് ഭ്രാന്താ നമുക്ക് തോന്നാത്ത. ശരിക്കും അദ്ദേഹം പറഞ്ഞല്ലേ ശരി, സെല്ലിന്റെ അകത്ത് കിടന്നതല്ലേ ഭ്രാന്തില്ലാത്ത അവസ്ഥ. കാരണം ലാലാല തൊല്ലുന്ന് കേൾക്കാൻ പറ്റി, സെല്ലിന്റെ പുറത്തു വന്നപ്പോ അതാണോ ഭ്രാന്ത, അകത്ത് കിടന്നപ്പോഴാണ് ഭ്രാന്ത്. ആലോചിച്ച് നോക്കണേ. അപ്പൊ അത്രത്തോളം ജീവിതത്തിൽ തസ്ബീഹുകൾ സർവസൃഷ്ടികളും അല്ലാഹുവിന് വഴിപ്പെടുന്നുണ്ട്. അലം തറാൻ അല്ലാഹു യസ്ജുദു ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് വശംസു വൽ ഖമറു വന്നുജൂമു വൽ ജിബാലു വശ്ശജറു വദ്ദവാബ് വകസീറും മിനന്നാസ്. അല്ലാഹുവിന് സുജൂദ് ചെയ്യുന്ന ആകാശത്തിലും ഭൂമിയിലുമുള്ള സർവ്വതും, സൂര്യൻ സുജൂദ് ചെയ്യുന്നു, വൽ കമറു ചന്ദ്രൻ, വൻ നുജൂമു നക്ഷത്രങ്ങൾ, വൽ ജിബാലു പർവ്വതങ്ങൾ, വശ്ശജറു എല്ലാ വൃക്ഷങ്ങളും, വദ്ദവാബു സർവജീവിജാലങ്ങളും, വകസീറും മിനന്നാസ് ജനങ്ങളിൽ കൂടുതൽ ആളുകളും, എല്ലാവരും ഇല്ല കുറെ പേരൊക്കെ ചെയ്യുന്നുണ്ട്. അള്ളാഹുവിനെ എല്ലാവരും വഴിപ്പെടുന്നു. അതുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ല പ്രപഞ്ചത്തിൽ നിരന്തരമുണ്ട്. നമ്മളിത് കേട്ടിട്ടില്ല, നമ്മൾ കേട്ടിട്ടില്ല, നമ്മൾ കേൾക്കും. നമ്മൾ കേൾക്കുന്ന ഒരു നേരം നമ്മുടെ മരണനേരമാ. നമ്മൾ കേൾക്കും നമ്മുടെ മയ്യത്തായി. ജനങ്ങൾ നമ്മളിങ്ങനെ ചോന്നുകൊണ്ട് പോകുമ്പോൾ മറ്റു സൃഷ്ടിചരാചരങ്ങളിൽ ലാ ഇലാഹ ഇല്ലല്ല ചൊല്ലുന്നതും നമുക്ക് കേൾക്കാൻ പറ്റും. അള്ളാഹു നമുക്ക് തിരിച്ചറിവ് തന്ന് അനുഗ്രഹിക്കട്ടെ. ഇൽമിൽ അള്ളാഹു ബറക്കത്ത് നൽകട്ടെ. അമല് ചെയ്യാൻ തൗഫീഖ് നൽകട്ടെ. ഇൻഷാ അല്ലാ മൂന്ന് സ്വലാത്ത് ചൊല്ലി ദുആ ചെയ്യാം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. അള്ളാഹുവേ നീ സ്വീകരിക്ക തമ്പുരാനെ. പാപങ്ങൾ പൊറുക്കുക അല്ലാ, രോഗങ്ങൾ ശിഫയാക്കുക അല്ലാ. അറിഞ്ഞു ചെയ്ത അറിയാതെ ചെയ്ത രഹസ്യമായി സംഭവിച്ച പരസ്യമായി സംഭവിച്ച തെറ്റുകുറ്റങ്ങൾ മാപ്പാക്കണേ റഹ്മാനെ. അള്ളാഹുവെ ഞങ്ങളെ സഹായിക്കുന്നവരെ സഹായിക്കുക അല്ലാ, സ്നേഹിക്കുന്നവരെ നീ സ്നേഹിക്കുക അല്ലാ. അള്ളാഹുവെ മാരക രോഗങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. ക്യാൻസർ രോഗമുള്ളവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്, ശിഫ നൽകണേ അല്ലാ. കടബാധ്യതകൾ വീട്ടിത്തരണേ അല്ലാ. വിവാഹ പ്രായമായവർക്ക് അനുയോജ്യമായ ബന്ധങ്ങൾ അടിപ്പിക്കുക അല്ലാ. ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ, ശാരീരിക ബുദ്ധിമുട്ടുകൾ, അസ്വസ്ഥതകൾ ഉള്ളവർക്ക് നീ ശിഫ നൽകണേ അല്ലാ. നീ തന്ന എല്ലാ നിഅമത്തുകളും ഞങ്ങളിൽ നിലനിർത്തണേ അല്ലാ. അവസാനം നന്നായി ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാനുള്ള ഭാഗ്യം തരണേ അല്ലാ. ربنا ارحمهم كما ربونا صغارا بفضلي صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم. السلام عليكم ورحمه الله وبركاته.